എല്ലാ കൂട്ടുകാർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. വെറുതെ ഒന്ന് പുറത്തു പോയി കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിറങ്ങിയതായിരുന്നു. അപ്പോഴാണ് വളരെ ഫേമസ് ആയ ബി ലാബൻ കാണാനിടയായത്. അങ്ങനെ വണ്ടി നേരെ ആ ഷോപ്പിന് മുന്നിൽ പാർക്ക് ചെയ്തു. ഈയൊരു ഡെസേർട്ട് ഷോപ്പിനെ കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ അതുവഴി പോയപ്പോഴാണ് ആ ഷോപ്പ് കാണാൻ ഇടയായത്. വളരെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാതരം ഡെസേർട്ട് ഐറ്റംസ് ഇവിടെ കിട്ടും. ഷോപ്പിന് മുന്നിൽ വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം ഞങ്ങൾ ഷോപ്പിനകത്തേക്ക് കയറി. അകത്തേക്ക് കയറിയപ്പോൾ ഒരാൾ മസാല ദോശയുടെ രൂപത്തിൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കുന്നതായിരുന്നു ശ്രദ്ധയിൽപ്പെട്ടത്. അത് കുറച്ചു നേരം നോക്കി നിന്നുപോയി. കണ്ടാൽ മസാല ദോശ പോലെയാണെങ്കിലും അതൊരു സ്വീറ്റ് ആയിരുന്നു. അതുണ്ടാക്കുന്ന വ്യക്തിയോട് ഇതിന്റെ പേര് ചോദിച്ചിരുന്നു. അയാൾ അതിനൊരു പേര് പറഞ്ഞു തന്നിരുന്നു, പക്ഷേ അതിന്റെ പേര് ഇപ്പോ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ കൂടുതലായും ഉള്ളത് ഐസ്ക്രീമുകളാണ്. പലതരത്തിലുള്ള വെറൈറ്റി ടേസ്റ്റി ഐസ്ക്രീം. അത് ഓരോ ബോക്സുകളിൽ ആയി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. എല്ലാത്തരം ഫ്ലേവറുകളും അവിടെയുണ്ട്. നിങ്ങൾ തീർച്ചയായും ഈ ഷോപ്പിൽ ഒന്ന് സന്ദർശിക്കണം. ഒരുപാട് വെറൈറ്റി സ്വീറ്റ്സ് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഷോപ്പിനുള്ളിൽ തന്നെ ഒരു വലിയൊരു മെനു ബോർഡ് വെച്ചിട്ടുണ്ട്. അതിൽ ഓരോന്നിന്റെയും റേറ്റുകൾ കാണാൻ പറ്റും. ഞങ്ങൾ പോയ സമയം വലിയ റഷ് ഉണ്ടായില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ആൾക്കാർ കയറി വരികയായിരുന്നു. ഞങ്ങൾ വാങ്ങിച്ചത് ഐ ഹാവ് എ ഫജ് ചോക്ലേറ്റ് ആയിരുന്നു. അതിനൊരു ബോക്സിന് 30 ആയിരുന്നു. പാക്കിംഗ് ഒക്കെ സൂപ്പർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അതും വാങ്ങി ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു മാളിലേക്ക് ആയിരുന്നു. ചുമ്മാ ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു പോയതായിരുന്നു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടെ വലിയ തിരക്കൊന്നും കണ്ടില്ല, പ്രത്യേകിച്ച് മൺഡേ ആയിരുന്നു. അതായിരിക്കാം ആൾക്കാരൊക്കെ കുറവായി കണ്ടത്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഫുഡ് കഴിച്ചാലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തതിനു ശേഷം ഒരു ഭാഗത്ത് വന്നിരുന്നു. ഫുഡ് കൊണ്ടുവരാൻ കുറച്ചു സമയം എടുക്കുന്നത് കാരണം ഞങ്ങളുടെ കയ്യിലുള്ള ഫഡ്ജ് ചോക്ലേറ്റ് ടേസ്റ്റ് നോക്കിയാലോ എന്ന് തീരുമാനിച്ചു. സത്യം പറയാലോ, പൊളി ടേസ്റ്റ് ആയിരുന്നു. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോഴേക്കും ഞങ്ങളുടെ ഫുഡ് വന്നു. അതവിടെ ബാക്കി വെച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങി. പനിനീർ ബിരിയാണി വിത്ത് പനിനീർ ടിക്ക, പിന്നെ ക്യാപ്സി, രണ്ട് വെജിറ്റബിൾ സമൂസ, ഇതൊക്കെയായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത്. അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു.